ഇരുപതാം നൂറ്റാണ്ടിന്റെ ചിത്രകല ലോകം യഥാർത്ഥത്തിൽ അതിന്റെ അച്ചടി മാധ്യമ വ്യവസായവുമായിട്ടുള്ള ബന്ധം കൊണ്ട് വളരെയധികം ജനകീയമാക്കിയതിൽ ഒരു വലിയ പങ്ക് നമ്മുടെ ആർട്ടിസ്റ്റ് വാസുദേവൻ നമ്പൂതിരിക്കുണ്ട്. രേഖാ ചിത്രണകലയുടെ ഒരു പ്രത്യേക സവിശേഷ മേഖല തന്നെ അദ്ദേഹം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു. ഈ ജനകീയവൽക്കരണം അദ്ദേഹം ഒരു ചിത്രകാരൻ എന്ന നിലയിൽ ഒരു രാഷ്ട്രീയമായി മുന്നോട്ട് വെച്ചതല്ല, മറിച്ച് വളരെ ജൈവമായി സമൂഹജീവിതവുമായും സ്വന്തം ചിത്രരചനയുമായും ഉള്ള ഒരു മനുഷ്യന്റെ ജൈവബന്ധം കൊണ്ട് അദ്ദേഹം നിർമ്മിച്ചെടുത്ത ചില ആകർഷണങ്ങളും അന്വേഷണങ്ങളും കാഴ്ചപ്പാടുകളും കാഴ്ചകളുമായിരുന്നു. അങ്ങനെയാണ് ചിത്രകല നമ്പൂതിരി ജനകീയമാക്കിയത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ. ഇന്നിപ്പോൾ നമ്പൂതിരിയെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമല്ല പലതരത്തിലുള്ള ഓർമ്മകളാൽ സമ്പുഷ്ടനായൊരു വ്യക്തിയാണ്. ഈ ഓർമ്മകൾ പലതും ഒരർത്ഥത്തിൽ കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ സാമുദായിക ജീവിതത്തിൽ പല രീതിയിലുള്ള കാൽപ്പാടുകൾ നിർമ്മിച്ചു വെച്ചിട്ടുള്ള രേഖപ്പെടുത്തലുകൾ നിർമ്മിച്ചു വെച്ചിട്ടുള്ള ഓർമ്മകളാണ്. ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ വായിൽ നിന്ന് കേൾക്കുക വഴി നമുക്ക് ലഭിക്കുന്നത് പുതിയൊരു ചിന്തയ്ക്ക് വേണ്ടിയിട്ടുള്ള, അതായത് ഓരോ കാലഘട്ടത്തിലും മനുഷ്യനെങ്ങനെയാണ് അതാത് കാലഘട്ടത്തിലെ ചരിത്രത്തിലേക്ക് കലയെ ഉപയോഗിക്കുന്നത് എന്ന് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു സ്പെസിമെൻ പോലെ നമുക്ക് മുമ്പിൽ അവതരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വാങ്മയത്തിൽ നമ്മൾ നമ്പൂതിരിയോട് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിലെ ഓരോ നാൾവഴികളോടും സംവദിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. വീണ്ടും ഒരു ഓർമ്മയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം, ഓർമ്മയുടെ പൂക്കാലങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് അദ്ദേഹം നടത്തട്ടെ എന്ന് ആണ് നമ്മുടെ ആഗ്രഹം. അങ്ങ് ജനിച്ചു വളർന്നത് പൊന്നാനിയിലാണല്ലോ, കരുവാട്ടു മന. അപ്പോ പൊന്നാനി വളരെ അധികം പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ സ്ഥലമാണ്. അപ്പോ ആ കാലഘട്ടം, പ്രത്യേകിച്ചും അങ്ങ് ജനിച്ചു വളർന്ന 30-കള് അല്ലേ ബാല്യകാലം, ആ കാലത്ത് അദ്ദേഹം അങ്ങയുടെ ജീവിതത്തിന്റെ ഒരു രീതി എന്തായിരുന്നു പൊന്നാനിയില്? പരിധി ഉണ്ടായിരുന്നു എങ്കിലും നിങ്ങൾ വാസ്തവത്തില് അവിടെ വേറെ ഇല്ലങ്ങളൊന്നും ഇല്ലാത്തോണ്ട് നിങ്ങളുടെ ഒന്നിച്ചുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ മറ്റ് സമൂഹക്കാരാണ്, സമുദായക്കാരും പലരും. അപ്പൊ ആ കാലത്തെ വാസ്തവത്തില് നിങ്ങളടുത്തിരുന്നായിരുന്ന ഒരാൾക്കാരെ ഇവിടുത്തെ വിദ്യാഭ്യാസ ും ഒക്കെ വളരെ ഉയർന്ന ആളുകളായിരുന്നു. അപ്പൊ അവരോടുള്ള സാഹചര്യം, അവരുടെ സഹവർത്തിത്വം ഒക്കെ വാസ്തവത്തിൽ ഞങ്ങളെ നമ്പൂതിരി സംസ്കാരത്തിന് വളരെ വ്യത്യസ്തമായിരുന്നു. സാധാരണ നമ്പൂതിരിമാരുടെ ഒരു പെരുമാറ്റ രീതി അതൊക്കെ മറ്റ് നമ്പൂതിരിമാരുടെ കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് വൃത്തിയായിട്ട് അറിയാം. അത് മുഴുവൻ നമുക്ക് അറിയില്ല. അങ്ങനെ സാഹചര്യത്തിൽ വളർന്നുകൊണ്ട് ഒരുപാട് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ സാഹചര്യം മറ്റുള്ള ആളുകളുടെ അതുകൊണ്ട് അന്നത്തെ അവിടുത്തെ വളരെ അന്നെന്നു വെച്ചാൽ എന്റെ കുട്ടിക്കാലത്തൊക്കെ ഈ നിങ്ങളുടെ വളരെ അടുത്തായിരുന്നു സാക്ഷാത് പി സി കുട്ടികൃഷ്ണൻ എന്ന് പറഞ്ഞാണ്. പക്ഷെ ഉറൂബ് അവിടെ ഉണ്ടായിരുന്നില്ല, ഉറൂബ് എവിടെ ജോലിയായിട്ട് പുറത്ത് അവിടെ ആയിരുന്നു. പക്ഷെ ഉറൂബ് എന്റെ വീട് നിങ്ങള് അവിടെ അടുക്കണം. അതേപോലെ എടശ്ശേരി ഗോവിന്ദൻ നായർ, എടശ്ശേരി ഗോവിന്ദൻ നായർ വാസ്തവത്തില് ഒരു വക്കീലപുത്രനായിരുന്നു. പക്ഷെ അദ്ദേഹം ഇത്ര വലിയ കവിയാണെന്ന് നിങ്ങൾക്ക് ആദ്യം അറിയില്ലായിരുന്നു. പിന്നെ സാധാരണ കടവനാട് കുട്ടികൃഷ്ണൻ, അങ്ങനെയുള്ള ഒരു വലിയ സാഹചര്യം ഈ സാഹിത്യവും കലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറെ ആൾക്കാര്. അവിടെ ഒരു വായനശാല ഉണ്ടായിരുന്നില്ലേ, കൃഷ്ണ വായനശാല ഉണ്ടായിരുന്നു. അതായിരുന്നു ഒരു വലിയ കേന്ദ്രം. കൃഷ്ണപ്പണിക്കർ വായനശാല എന്ന് പറഞ്ഞിട്ടൊരു, കൃഷ്ണപ്പണിക്കർ എന്ന് പറഞ്ഞൊരു കോൺഗ്രസ്സുകാരനായിരുന്നു, അദ്ദേഹത്തിന്റെ പേരിലൊരു വായനശാല അവിടെ ആയിരുന്നു വാസ്തവത്തിന്റെ ഒരു കേന്ദ്രം. എടശ്ശേരി വക്കീലമുസ്ലിം ആ പണി കഴിഞ്ഞാൽ നേരെ വായനശാലയിൽ വന്നിരിക്കും. അപ്പോ പി സി അവിടെ ഉണ്ടെങ്കിൽ അവിടെ വരും. മിക്കവാറും അക്കിത്തം അവിടെ വരാറുണ്ട്. അതുപോലെ തന്നെയാണ്
ഇടശ്ശേരിയുടെ ആ ഒരു സാഹചര്യത്തിൽ വേറെ പല ആൾക്കാരും കടവനാണ് കുട്ടികൃഷ്ണൻ ഭക്തിത്വം അതുപോലെ വളരെ അപൂർവമായിട്ട് വി ടി ഭക്തരി പാട് വരാറുണ്ട്. ആ വാസ്തവത്തിൽ ഇന്നിപ്പോ പൊന്നാനി കളരി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ വേറെ ഒരുപാട് ആൾക്കാരെ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇവരൊക്കെ ഈ വായനശാലയായിട്ട് ബന്ധപ്പെട്ട വായനശാല മാത്രമല്ല അതിനൊരു അടുത്തൊരു ഹൈസ്കൂൾ ഉണ്ടായിരുന്നു, AV ഹൈസ്കൂൾ. അതും വളരെ പ്രഗത്ഭമായിരുന്നു. അങ്ങനെയൊരു കേന്ദ്രത്തിൽ വളർന്നുകൊണ്ട് ഇതിനോടൊക്കെ ഒരു താല്പര്യം തോന്നി. അങ്ങനെയാണ് നമ്മളെ കുട്ടിക്കാലത്തെ ജീവിതം. സാഹിത്യം അതെ, ഇത് ഇപ്പൊ ഇതിലൊക്കെ സാധനങ്ങൾ അന്ന് മാതൃഭൂമി വീക്കിലി വളരെ എല്ലാ ആഴ്ചയും വരും, അത് വായിക്കാറുണ്ട്. അപ്പൊ അന്നത്തെ ആ കാലത്തെ ഒരു സാഹിത്യത്തിന്റെ ട്രെൻഡ് നമുക്ക് വാസ്തവത്തിൽ കുട്ടിക്കാലത്തിന്റെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വളർന്ന് പിന്നെ എനിക്ക് ചിത്രകലയോട് ചെറിയ ചിത്രകല എന്ന് അറിഞ്ഞിരുന്നതല്ല. ഈ പൊന്നാനി പ്രദേശമുണ്ട്, ഈ മുറ്റം വളരെ സോഫ്റ്റായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ വളരെ ഇതാവും. അപ്പൊ അതിൽ ഈർക്കലുണ്ട് വരയ്ക്കുക, അത് കുട്ടിക്കാലത്തൊരു ഇതായിരുന്നു. അപ്പൊ എന്താ ഈർക്കലുണ്ട് വരയ്ക്കുമ്പോ അതിലൊരു ആ മണ്ണ് നീങ്ങിയിട്ട് ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ്, അത് അങ്ങനെ തുടങ്ങിയതാണ് വസ്സില് ഈ ചിത്രത്തിനോടുള്ള താല്പര്യം. പിന്നെ വലിയൊരു പ്രചോദനമായിരുന്നത് നിനക്ക് നിങ്ങളുടെ ഗ്രാമക്ഷേത്രമാണ് സുഖപുരം ഇവിടെ എടപ്പാള്, അവിടെ തൊഴാൻ വരും. അപ്പൊ അവിടെ തൊഴാൻ വരുമ്പോ എനിക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നിയിരുന്നത് അവിടെ ഒരുപാട് ദാരിശില്പങ്ങളുണ്ട്. വാസ്തവത്തിൽ വളരെ കുട്ടിക്കാലത്ത് ഏറ്റവും അധികം ആകർഷിച്ചത് ഈ ദാരിശില്പങ്ങളാണ്. ഒരു പക്ഷേ ഈ കലയോട്ടുള്ള അഭിരുചി ഉണ്ടാവാനുള്ള കാരണം കൂടി ഈ സുഖപുരത്തെ ദാരിശില്പങ്ങളാണ്. അത് ഞാൻ പല രീതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഈ ചിത്രകലയായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോഴും ഇത് ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് പഠിക്കുക, എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നമുക്ക് അറിയില്ല. നമ്മളൊരു മോഹം കൊണ്ട് നമ്മൾ വരച്ചുണ്ടാക്കുന്നു. പിന്നീട് അവിടെ കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള പഠിക്കാൻ പോകുന്നത്. അതും ഞങ്ങളുടെ വളരെ വേണ്ടത്തക്ക ഒരു ഒറ്റപ്പാലത്തൊരു വലിയ മനയുണ്ട്, വരിക്കാശ്ശേരി മന. അവിടെ ഒരു കൃഷ്ണനമ്പൂതിരി ഉണ്ടാവും, അദ്ദേഹം ചിത്രം വരച്ചിരുന്നു. അപ്പൊ അദ്ദേഹം ഞങ്ങളായിട്ടും വളരെ കുടുംബപരമായിട്ട് തന്നെ വളരെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ അവിടെ വരുമ്പോ അദ്ദേഹം അപ്പൊ ഞാൻ ഈ ആ കാലത്ത് ഈ എടപ്പാള ഭാഗത്തു നിന്ന് കളിമണ്ണ് കുറേ സംഘടിപ്പിച്ച് കളിമണ്ണ് കൊണ്ട് ചില വിഗ്രഹങ്ങൾ ചില രൂപങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. അല്ല, ഫിഗേഴ്സ് തന്നെയാണ്, മനുഷ്യന്റെ ആകൃതി തന്നെ. അപ്പൊ എന്റെ ഉള്ളിലുള്ള അന്നത്തെ ഈ രൂപം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ശില്പങ്ങള് ഞാൻ ധാരാളം ഉണ്ടാക്കിയിട്ടായിരുന്നു. ഇത് കണ്ടിട്ട് അപ്പൊ അദ്ദേഹം പറയാറുണ്ട് അദ്ദേഹം ശില്പമല്ല ചെയ്തിരുന്നത്, ചിത്ര വരച്ചിരുന്നത്. ഇത് കഴിഞ്ഞ് ഇത് കണ്ടപ്പോ അദ്ദേഹം വിളിക്കാശ്ശേരി മേനയിലെ ക്ലേ കൊടുന്ന് ശില്പങ്ങൾ ഉണ്ടാക്കി തരുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പിന്നെ അദ്ദേഹം മറ്റേ കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ട് കൽക്കട്ടയിലോ എവിടെയോ പോയി കുറെ കാലം. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ ബംഗാളിലെ ഈ ശില്പങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് അതൊക്കെ നിർത്തി അന്ന് അവിടുത്തെ പ്രിൻസിപ്പലായിരുന്ന ദേവി പ്രസാദ് ഹോൾചൗധരി അദ്ദേഹത്തിന്റെ കീഴില് അവിടെ ചേർന്നു. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ പരിചയം അറിയാം. അങ്ങനെ ഞങ്ങൾ അത്രയും ബന്ധമുള്ള ആൾക്കാരാണ്, കുടുംബപരമായിട്ടുള്ള അടുപ്പം. അങ്ങനെ അദ്ദേഹം എന്നെയും മദ്രാസിൽ കൊണ്ടുപോയി. അങ്ങനെയാണ് അത് ശാസ്ത്രീയമായിട്ട് രവിവർമ്മയുടെയൊക്കെ ചിത്രങ്ങൾ അന്ന് എങ്ങനെയാണ് നമ്പൂതിരിയുടെ ഉള്ളിൽ? രവിവർമ്മയുടെ ചിത്രങ്ങൾ ആ കാലത്ത് വലിയ അത്ഭുതമായിരുന്നു. പക്ഷെ പിന്നീടാണ്
ഈ വിവരണ ചിത്രങ്ങളെ പറ്റിയുള്ള ഒരു നമ്മള് അദ്ദേഹം വരച്ചിട്ടുള്ള അധികവും നമ്മൾ കണ്ടിട്ടുള്ളത് വരച്ചിട്ടുള്ളതെന്നല്ല കണ്ടിട്ടുള്ള ചിത്രങ്ങൾ അധികവും പുരാണ കഥാപാത്രങ്ങളാണ് ഈ ഈശ്വരന്മാരെയൊക്കെയാണ് പക്ഷെ അന്ന് അങ്ങനെയല്ല ഇവര് വേണ്ടതെന്ന് എനിക്ക് തോന്നി കുട്ടിക്കാലത്തെ തോന്നിയായിരുന്നു അത് കൂടുതൽ കുറച്ചും കൂടി ഒരു സാധാരണ ഒരു യൂറോപ്യൻ റിയലിസം ആ തരത്തിലുള്ള സമീപനമാണ് ഈശ്വരന്മാർക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിലെ പുരാണ കഥാപാത്രങ്ങള് അങ്ങനെയല്ല വേണ്ടതെന്ന് നമുക്ക് തോന്നിയിരുന്നു അത് പിന്നീട് കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് അത് കൂടുതൽ ഉള്ളത് നമ്മളുടെ സൗത്ത് ഇന്ത്യൻ ശില്പകലയാണ് മൊത്തം ശില്പകലയില് വാസ്തവത്തിൽ ആ ഒരു അമാനുഷികത ഉണ്ടാക്കാനുള്ള അവര് ടെക്നിക്ക് അത് അപ്പോഴാണ് ഇതിനെ കൂടുതൽ നമുക്ക് ഈ പുരാണ ചിത്രങ്ങള് ഇതല്ല മറ്റുള്ള തരത്തില് അത് യൂറോപ്പിൽ റിലീസായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നു അതെല്ലാം കൂടിയിരുന്നു അത് ദൈവങ്ങളെ സാധാരണ ഒരാളുടെ മാതിരി പക്ഷെ കുറച്ചും കൂടി ഒരു അതിശയോക്തി അല്ലെങ്കിൽ ഒരു അമാനുഷികത ആ ശില്പങ്ങൾക്ക് അല്ലെങ്കിൽ ചിത്രങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള തോന്നല് ഇവരുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് വളരെ ഇതാണ് പക്ഷെ അത് തനി യൂറോപ്യൻ നമുക്ക് തന്ന ഒരു കാര്യം മനുഷ്യ ശരീരത്തിനൊന്ന് നോക്കാനുള്ള തോന്നലല്ലേ അതെന്താക്കി അതല്ല സാധാരണ പോർട്രേറ്റുകൾ മധ്യണ്ട് വളരെ ഗംഭീരമാണ് സാധിച്ച പോർട്രേറ്റുകളാണ് പക്ഷെ ഈശ്വരന്മാര് വരുമ്പോഴാണ് ഈ ചെറിയൊരു മാറ്റം നമുക്ക് തോന്നിയത് അങ്ങനെ പിന്നെ ചിത്രകലയിലെ ഈ മറ്റുള്ള ആളുകളുടെ വർക്ക് കാണാനും ഒരായിട്ട് സംസാരിക്കാനൊക്കെ കഴിഞ്ഞ് അങ്ങനെയാണ് പിന്നെ അങ്ങനെ ഈ ആത്മകഥ എന്ന് ഞാൻ പറയല്ല പക്ഷെ ഓർമ്മകൾ പലപ്പോഴായിട്ട് വായിച്ചപ്പോ ഒക്കെ എനിക്ക് തോന്നിയൊരു കാര്യം അങ്ങനെയൊക്കെ മനുഷ്യര് വലിയ ഇഷ്ടമാണ് മനുഷ്യരെ കൂടിയിരിക്കുക അപ്പോ അവരുടെ ഇടയിൽ കയറി എന്തെങ്കിലും വർത്തമാനം പറയണമെന്നല്ല മറിച്ച് ആ മനുഷ്യരുടെ ഇടയിൽ ഒരു ഭാഗത്ത് മാറി നിന്ന് അവരെ നിരീക്ഷിക്കാം ഇപ്പൊ എടശ്ശേരി എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് അങ്ങനെ നാലഞ്ച് ബാക്കി കൂടെയും ഒരു നല്ല വരയിൽ കൂടെയും കാണിച്ചിട്ടുണ്ട് ഇപ്പൊ ചെമ്പൈ എങ്ങനെ ഇരിക്കുന്നു അദ്ദേഹത്തിന്റെ വയറിങ്ങനെ ഒരു തല ഇങ്ങനെ ആ ഒരു ചെറിയ അത് ആ ശരീരത്തിന് തന്നെയുള്ള കുറെ ഏറ്റുപാട്ടങ്ങളുണ്ടല്ലോ അതൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചു നോക്കാതെ ഇതുപോലെ ചെയ്യാൻ പറ്റില്ല വളരെ ഇതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഓരോരുത്തരും എങ്ങനെയാണ് അവരുടെ ബോഡി ലാംഗ്വേജ് മറ്റേ അവരുടെ സംസാര രീതി ഇതൊക്കെ നമ്മൾ അതിനുവേണ്ടി ശ്രദ്ധിക്കല്ല അത് ശ്രദ്ധിച്ചു പോകും അപ്പൊ എന്താ വെച്ചാൽ ഒരാളുടെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് അതിനുവേണ്ടി നോട്ട് ചെയ്യല്ല അത് എന്റെ നോട്ടബിളാണത് എനിക്ക് അത് ശ്രദ്ധിക്കും ഞാൻ അപ്പൊ അങ്ങനെയുള്ള കുറെ അത് മുഴുവൻ ശരിയാണെന്ന് നിങ്ങൾ പറയാൻ പറ്റില്ല പക്ഷെ ഓർമ്മയിലുണ്ട് ഈ ഓരോരുത്തരുടെ ആകൃതി അവരുടെ ശീലങ്ങൾ അതൊക്കെ അവരുടെ കുറെയൊക്കെ നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടിൽ പെടും അത് വരയുമ്പോ അത് വരും ചെയ്യും അന്ന് വരിക്കാശ്ശേരി മനയുടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട് ആ മനയുടെ ഒരു ദിവസത്തെ സദ്യവട്ടങ്ങൾ ഒരുക്കണേന്റെയും ആളുകൾ ഒരു ഭാഗത്ത് അണ്ടാവുകൾ ഇങ്ങനെ കൊണ്ടുപോകുന്നു വേറൊരു ഭാഗത്ത് ആന വരുന്നു അങ്ങനെ അത് വരിക്കാശ്ശേരി ഒരു സാധാരണ ദിവസം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് അത് അവിടെ അങ്ങനെ ആയിരുന്നു വസ്തുവില് സാധാരണ ഒരു ദിവസം എന്ന് പറയുന്നത് തന്നെ വലിയൊരു സദ്യ നടക്കുന്ന മാതിരിയാണ് അങ്ങനെയുള്ള അതൊക്കെ എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് അത് വേറൊരർത്ഥത്തിൽ പറഞ്ഞ ഈ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു നമ്പൂതിരിത്വം ശരിക്കും അങ്ങനെ നമ്മൾ പറയുന്ന രീതിയിലുള്ള നമ്പൂതിരിത്വം അല്ല അങ്ങേക്കുള്ളത് എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായത് ഈ സമുദായത്തിന്റെ ഉള്ളിൽ തന്നെ എന്നാലും അങ്ങ് കൂടുതൽ കണക്ഷൻ കിട്ടിയതൊക്കെ ഇവിടത്തെ തന്നെയാണ് കാണും സദ്യവട്ടങ്ങൾ കാണാൻ അനുഭവം പിന്നെ മേളം വളരെ അടുത്തു എന്ന് കേട്ടാലുള്ള സുഖവും ദൂരം വളരെ അകന്നു എന്ന് കാണുന്നതിന്റെ പ്രത്യേകതയൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ഒരു കാഴ്ചക്കാരന് അങ്ങ് വളരെയധികം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അത് അത് ശരിക്കും ഇത് എന്തെങ്കിലും സംഭവം നടക്കുകയാണെങ്കില്
അതില് ഈ നടക്കുന്ന കാര്യങ്ങള് ശ്രദ്ധിക്കുക, അതേ സമയത്ത് ഓരോരുത്തരുടെ ഓരോ ക്യാരക്ടറിന്റെയും ആക്ഷൻസ് വേറെ, അത് നമ്മൾ ഉള്ളിൽ പെടുന്നുണ്ട്. അതിപ്പോ നമ്മൾ വരയ്ക്കുമ്പോ അതെങ്ങനെയും വന്നപ്പെടും. അന്ന് ഛായാചിത്രങ്ങൾ ചെയ്യുന്ന ആൾക്കാര് അങ്ങയുടെ പരിചയത്തിലുണ്ടായിരുന്നോ പലരും ആരെങ്കിലുമൊക്കെ? ഛായാചിത്രങ്ങൾ പക്ഷെ കേരളത്തിൽ, എന്റെ എന്താ വെച്ചാൽ കേരളത്തില് മിക്കവാറും ഈ ചിത്രകാരന്മാരെന്നെ പറഞ്ഞിരുന്ന ആ കാലത്ത് അധികവും ഈ പോർട്രേറ്റ് എല്ലാർജ്മെന്റാണ് അവരുടെ തൊഴിൽ, അതാണ് ചിത്രകാരന്മാരെന്ന്. അതും പോർട്രേറ്റ് എല്ലാർജ്മെന്റ് കുഴപ്പമില്ല, പക്ഷെ അത് നേരിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ആളെ നോക്കി വരയ്ക്കുകയാണെങ്കിൽ തിരക്കില്ല. ഇത് ഫോട്ടോഗ്രാഫി, ഈ അത് കല്ലൊക്കെ ഇട്ട് അളവെടുത്ത് വരയ്ക്കുന്ന ആളുകളാണ് ഇവിടെ ചിത്രകാരന്മാരെന്ന് പറഞ്ഞിരുന്നത് ഒരു കാലത്ത്. പ്രത്യേകിച്ച് നമ്പൂരിമാരുടെ പേര്, പക്ഷെ അതെനിക്ക് അന്നേ തോന്നിയിരുന്നു ഇതല്ല ചിത്രകല എന്നുള്ളത് തോന്നുന്നത്. ഇതിനല്ല ചിത്രകല എന്ന് പറയേണ്ടത്, ഇത് സ്വന്തമായിട്ടുള്ള ഭാവനയിലോ അല്ലെങ്കിൽ അങ്ങനെ സാധനമല്ല. ഇത് ഫോട്ടോ എല്ലാവർക്കും ചെയ്യണമെന്ന് ഒരു കോപ്പി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, അവർക്കൊരു കലയുടെ യാതൊരു അംശമില്ല. അത് ഏത് ആൾക്കും ഈ കല്ലിട്ടിട്ട് കോപ്പി ചെയ്യാൻ പറ്റും, കുറച്ചൊന്നും ശ്രദ്ധിച്ചാൽ പറ്റും. അത് ചിത്രകലയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അല്ല എനിക്ക് തോന്നിയിരുന്നു, അതിപ്പോഴും തന്നെയാണ് ആ തോന്നലിന്. ഫോട്ടോ എല്ലാവർക്കും തന്നെ അല്ല ചിത്രകല. പിന്നെ ഈ കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹം എന്ത് തരം വർക്കാ ചെയ്യാ? അദ്ദേഹം ആദ്യം വരച്ചിരുന്നതാണ്, വരച്ചിരുന്നു അദ്ദേഹം. പിന്നീട് കുറെ കഴിഞ്ഞപ്പോ ഈ സ്കൾപ്ചർ തുടങ്ങി, സ്കൾപ്ചറാണ് പിന്നെ അദ്ദേഹം പഠിച്ചത്. അല്ല അദ്ദേഹം ശിഷ്യനാണ്, ശരിക്കും ചൗധരി ശിഷ്യനാണ്. ചൗധരിയുടെ ആ കാലത്ത് ഞാനും മദ്രാസിലുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ലേബർ എന്ന് പറഞ്ഞ വലിയൊരു ശില്പല്ലേ, അതിന്റെ ഒറിജിനല് വലുതല്ല, ചെറുതാണ്. മറീന ബീച്ചിലുള്ള അല്ല, അദ്ദേഹത്തെ വീട്ടുണ്ട്. അദ്ദേഹം മറ്റേ സ്കൂൾ ഓഫ് ആർട്സിൽ, കോളേജ് ഓഫ് ആർട്സിൽ വെച്ച് ചെയ്തതാണ് വർക്ക്, അവിടെ വെച്ച് തന്നെ ചെയ്തതാ. പിന്നെ ഇത് വലുതാക്കി ഒരു ഡബിൾ ലൈഫ് സൈസില് അദ്ദേഹം എല്ലാവരും ചെയ്തു. ആ സമയത്ത് കൃഷ്ണൻപൂരിയാണ് അതിനെ സഹായിച്ചിരുന്നു, പഠിച്ചതിനെ അസിസ്റ്റിരുന്നു. അതെന്ന് വെച്ചാല് അതിപ്പോ മദ്രാസ് മെറീന ബീച്ചിലുണ്ട് ആ സാധനം. അത് ചൗധരി അവിടെ വെച്ച് ചെയ്തതാണ്, സ്കൂൾ ഓഫ് ആർട്സിലെ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ വെച്ച് ചെയ്തതാണ്. അത് അതിന് കൃഷ്ണൻപൂരി സഹായമുണ്ട്, ഒത്തുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ ഉറപ്പ് കൃഷ്ണൻപൂരിന്റെ രാഷ്ട്രീയ തന്നെ കൊണ്ട് ഞാൻ ഉറപ്പ് പോയി ചിലപ്പോ കുറച്ചൊക്കെ ചിലപ്പോ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അത് അതിന്റെ വലിയ ശില്പമാണ്. പിന്നെ അങ്ങയുടെ അങ്ങനെ ആ ഒരു സാമൂഹിക ജീവിതത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പൊ വേറൊരു കാര്യം വെച്ചാൽ, അത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ പറഞ്ഞു, വരിക്കാശ്ശേരി മനയിൽ ഇങ്ങനെ കഥാപാത്രങ്ങൾ ഇങ്ങനെ മുമ്പിൽ കൂടെ നടന്നു പോവും, അവിടെ ആന നടന്നു പോവും, അതുപോലെ മനുഷ്യരും നടന്നു പോവും. അപ്പൊ അങ്ങനെയൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ നമ്പൂതിരി സമുദായത്തിന്റെ അകത്തുള്ള സാമൂഹിക ബന്ധങ്ങളുടെ അകത്തേക്ക് വേറൊരു തരം ഉൾക്കാഴ്ചയും കൊണ്ട് അങ്ങ് വന്നിട്ട് ഒരു കാഴ്ചക്കാരനായിട്ട് നിന്നു എന്നുള്ളതാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്. അതൊരു രസമുള്ള സംഗതിയാണ്. എപ്പോഴും ഒരു കാഴ്ചക്കാരനാവുമ്പോ ഉണ്ടാവുന്ന ഒരു വേറെ രസമുണ്ട്. എന്നുവെച്ചാല് നമ്മള് മുഴുവൻ അതില് ഉൾപ്പെട്ടാല് നമ്മള് ഇത് കാണാൻ കഴിയില്ല. കുറച്ച് മാറി നിന്നിട്ട് ഈ കാര്യങ്ങൾ കാണുമ്പോ ഉണ്ടാവുന്ന ഒരു രസം, അത് കാണു മാത്രല്ല ആ സംഗതി ഓർമ്മ വരും എനിക്ക്. അങ്ങനെ കുട്ടിക്കാലത്ത് ഇപ്പൊ എന്തൊക്കെ ഉണ്ടായിരുന്നു സംഭവിച്ചു എന്നുള്ളത് ശരിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് ഇപ്പൊ ആദ്യം വെച്ചാൽ വരയ്ക്കാം, അതിനെപ്പറ്റി എഴുതാം, ആ ഒരു ധാരണ. അങ്ങയുടെ ചേട്ടൻ ഇത് വളരെ വലിയൊരു കാര്യല്ലേ അങ്ങയുടെ ലൈഫില്, കാരണം വരിക്കാശ്ശേരിയില് ഒരാളായിരുന്നു. അപ്പൊ ചേട്ടനെ കുറിച്ചൊന്ന് പറയാം, എന്തെങ്കിലും ജ്യേഷ്ഠനെ കുറിച്ച്. ജ്യേഷ്ഠൻ അദ്ദേഹം പൊന്നാനി ഞങ്ങളെ വീട്ടിൽ, പക്ഷെ ഞങ്ങളത് ചെറിയ കുട്ടിയാവുമ്പോ തന്നെ അദ്ദേഹം വീട്ടിൽ പോയിരിക്കുന്നു. എന്നിട്ട് പല ഇതുണ്ടായിട്ട് അവസാനം വരിക്കാശ്ശേരി കാർ ഡ്രൈവറായിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ ഈ അദ്ദേഹം കുറെ കാലം നാട്ടില് ബോട്ടർ സർവീസ് നടത്താൻ, ബസ് സർവീസ് നടത്താൻ ഒക്കെ ഉണ്ടായിരുന്നു.
അതൊക്കെ എഴുതിയതിൻ്റെ അതൊക്കെ നഷ്ടം വന്ന് അവസാനം അദ്ദേഹം മരിക്കാശ്ശേരി പോയി ഒരു ഡ്രൈവറായി ജീവിച്ചു. പക്ഷെ അദ്ദേഹം അതിബുദ്ധിമാനായിരുന്നു. ഈ പറഞ്ഞമായി അച്ഛൻ്റെ കീഴില് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അദ്ദേഹം കേട്ടിട്ട് സാംസ്ക്രിറ്റ് നല്ല വിവരമാണ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം, വായിക്കും. അദ്ദേഹം എഴുതുന്നത് പഠിച്ചതൊന്നും ആർക്കറിയില്ല, അങ്ങനെ ഒരു സ്കൂളിൽ പോയിട്ട് പഠിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം നല്ല ഈ കാര്യങ്ങളെ പറ്റി, പിന്നെ സംഗീതത്തിന് വളരെയധികം താല്പര്യമുള്ള, ഇപ്പൊ ചെമ്പൈ വൈദ്യനാഥ ഭാഗവരുടെ വളരെ അടുത്താണ്. അപ്പൊ അദ്ദേഹമായിട്ട് വളരെ നേരത്തെ വളരെ, അപ്പൊ അദ്ദേഹത്തിന്റെ പഴയ കാലത്തെ ഭാഗവതരെ കച്ചേരി നടത്താൻ തലയിരിക്കുമ്പോൾ വരിക്കേശ്ശേരി കാറാണ് ഉപയോഗിക്കുക, ഇദ്ദേഹമായിരുന്നു ഒപ്പം. അപ്പൊ അദ്ദേഹം ഈ ഒരുപാട് കച്ചേരിക്ക് ഈ ഏട്ടനെയാണ് കൊണ്ടുപോകുന്നത്. ഏട്ടനായിട്ട് അത്ര അദ്ദേഹം അടുത്തായിരുന്നു. അദ്ദേഹം വന്ന് പാടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വാസ്തവത്തിൽ അന്ന് വരിക്കേശ്ശേരി അല്ലായിരുന്നു, പൂമള്ളി മനയിലായിരുന്നു. പൂമള്ളിയായിട്ട് എനിക്ക് പരിചയമുണ്ടായിരുന്നു, രാമൻ നമ്പൂതിരി എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ചെമ്പയുടെ ശിഷ്യനാണ്. അപ്പൊ ഞാന് എന്റെ മാരേജിന് ഞാൻ ഈ രാമൻ നമ്പൂതിരി എന്ന് പറഞ്ഞ ആളെ ക്ഷണിക്കാൻ വേണ്ടി പോയതാ. രാമപ്പൻ എന്നാ പറയാ. അപ്പൊ ഞാൻ ചെന്നപ്പോ ചെമ്പ അവിടെ ഇരിപ്പുണ്ട്. അപ്പോ എന്നോട് ചോദിച്ചു, അപ്പൊ എന്നെ വീട്ടുംപേരാ വിളിക്കുക, ഞങ്ങള് ഇല്ലപ്പേരാണ് സാധാരണ, എന്താണോ കരുവാടേ എന്നെ ഒന്നും കാണാറില്ലല്ലോ എന്ന് പറഞ്ഞു. ഇല്ല ഒന്നും കഴിഞ്ഞ അങ്ങനെ എന്തപ്പ വന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ രാമപ്പനെ ഒന്ന് കാണാനാണ്. എന്തിനാ രാമപ്പനെ കാണുന്ന? പറഞ്ഞിങ്ങനെ ഒരു കല്യാണം. അപ്പൊ അദ്ദേഹം ഉടനെ ചോദിച്ചത് എന്നെ ക്ഷണിക്കുന്നില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഭാഗവതരെ ക്ഷണിക്കാനുള്ള ഒന്നും ഞങ്ങൾക്കില്ല, ഭാഗവതര് ഇല്ല, ഞാൻ രാമപ്പനോട് പറയാൻ വേണ്ടി മാത്രമുണ്ട്, എന്നെ ക്ഷണിക്കണം. അപ്പൊ ഞാൻ അങ്ങനെ പരിഞ്ഞു. അപ്പൊ രാമൻ നമ്പൂതിരി അപ്പുറത്ത് നിൽക്കുന്നുണ്ട് എന്റെ പിന്നില്. അപ്പൊ അദ്ദേഹം എന്നെ കൈകൊണ്ടാക്കി ആയിക്കോട്ടെ. അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വിവാഹമില്ല, പക്ഷെ ഭാഗവതരെ ക്ഷണിക്കാനുള്ള കോപ്പ് ഞങ്ങളായി ഇന്ത്യ. ഏ അത് പറ്റില്ല, ഞാൻ വരും എന്നൊക്കെ പറഞ്ഞു. ഞാനിത് തമാശയാണ് വിചാരിച്ചത്, പക്ഷെ മാരേജ് ഇല്ലെന്ന് വൈകുന്നേരം ആകുമ്പോ ഈ ഭാഗവതരെ മാത്രമല്ല വലിയ സന്നാഹത്തോടു കൂടിയിട്ട് മൈക്ക് സെറ്റ് വയലിൻ മൃദംഗം വലിയൊക്കെ ആൾക്കാരെയൊക്കെ കൂട്ടി ഒരു രണ്ടു മൂന്ന് കാറില് അവിടെ വന്ന് കച്ചേരിയ നടത്തി. ഒരു 3 മണിക്കൂർ പാടി, അത് കഴിഞ്ഞിട്ട് ഊണും കഴിച്ച്. ആ സൗഹൃദം ഭാഗവതരായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പക്ഷെ ഭാഗവതരുടെ വീട്ടിൽ പോവാറുണ്ട്, ഇവിടെയും പോവാറുണ്ട്, ചെമ്പൈയിലും പോവാറുണ്ട്, മദ്രാസില് സാൻതോമിലാണ് താമസം, അവിടെയും പോവാറുണ്ട്. അങ്ങനെ ഒരിക്കലെ ഞാൻ അവിടെ ചെന്നപ്പോ അക്കിത്തന്നാരായണെന്ന് പറഞ്ഞ പെയിന്റർ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഈ സാൻതോമിൽ വേറെ ആരെയോ കാണാൻ വേണ്ടി പോണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാനും വരാം, ഭാഗവതരെ ഒന്ന് കാണാം. അങ്ങനെ ഞാൻ ഇയാളുടെ ഒപ്പം പോയി, സാൻതോമിൽ പോയി ഭാഗവതരെ വീട്ടിൽ ചെന്നപ്പോ അപ്പൊ അക്കിത്തം നാരായണ ഉണ്ട്. അപ്പൊ ചോദിച്ചു ഇതാരാന്ന് ചോദിച്ചു, ഈ ഒപ്പന്നാണ്. ഞാൻ പറഞ്ഞു അക്കിത്തം. അക്കിത്തം ഒരാള് കവി ഉണ്ടല്ലോ AAR-ലെ കോഴിക്കോട്, ഇയാളുടെ എത്രയാണ് പോകണം, ഇയാളെ എന്താ ചെയ്യണ? അപ്പൊ ഞാൻ പറഞ്ഞു പെയിന്ററാണ്. അപ്പൊ ഉടനെ അദ്ദേഹം ചോദിച്ചെന്താ സംഭവം, റംഗ് പെട്ടിയൊക്കെ പെയിന്റ് ചെയ്യോ? ഞാൻ പറഞ്ഞു അതല്ല, ചിത്രം വരയ്ക്കണ. ഓ അതാണോ? അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞു ഇയാൾ പാടും നാരായണം, അക്കിത്തം നാരായണം മൂന്നേ പാടും. അപ്പൊ ഞാൻ പറഞ്ഞു നാരായണൻ കുറച്ച് പാടും, അതെയോ കേക്കട്ടെ. അപ്പൊ എന്തുയാളൊന്ന് പാടി, കുഴപ്പമില്ല വാസനയുണ്ട്, പക്ഷേ താളമില്ല, താളം എന്റെ ശിശുമാരൊക്കെ ആർക്കില്ല, അത് കുഴപ്പമില്ല പഠിക്കണമോ എന്ന് ചോദിച്ചു.
അപ്പൊ ഇയാളിങ്ങനെ തരിങ്ങി തരിങ്ങി. അപ്പൊ ഞാൻ ജീവിച്ചു കാണിച്ചാ പറഞ്ഞു കാണിച്ചാ പഠിക്കാം. അപ്പൊ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നാളെ നാളെ ഇപ്പൊ എന്റെ സൗകര്യം പോലെ ഒരു ദിവസം വന്നതും ഒരു വീട്ടിലടക്കിയും കുറച്ച് കാശ് കൂടി ദക്ഷിണ ആദ്യം തന്നിട്ട് അങ്ങനെ രണ്ടു മാസം പഠിച്ചു കേട് നിങ്ങളുടെ പാടിപ്പോയത്. അപ്പൊ അതൊക്കെ ഈ ഭാഗവതരുടെ ആ ഒരു വലിപ്പം തന്നെയാണ്. തീർച്ചയായിട്ടും ഭാഗവതരായിട്ടുള്ള അടുപ്പം അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഈ മദ്രാസിൽ ചെന്നപ്പോ എന്തായിരുന്നു? കാരണം ഇപ്പോ നമ്പൂതിരിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ അനുഭവങ്ങൾ നിൽക്കും വളരെ വ്യത്യസ്തമായിട്ടുള്ള പല കാര്യവും നമ്മൾ തമിഴ് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടു. മദ്രാസിൽ ചെന്നപ്പോ എങ്ങനെയൊക്കെയായിരുന്നു ആദ്യം പഠിക്കാൻ ചെന്നു? മദ്രാസിന്റെ ആസ്തിനെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മദ്രാസ് സിറ്റി ആയിട്ട് ആസ്തിയിൽ കേരളത്തിനേക്കാളും അധികം അടുപ്പം തോന്നുന്നു. എന്താ വെച്ചാൽ അതിന് ആ സ്ഥലത്തിനോട് നമുക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ്. ഒന്നാമത് കുറെ ആൾക്കാരവിടെ ഉണ്ട് നമ്മള്. പിന്നെ കെ സി എസ് ഒരു വളരെ ഇതായിരുന്നു. ഇടയ്ക്കൊക്കെ വീട്ടിൽ പോവും, അദ്ദേഹം ചെല്ലാൻ പറയും. അങ്ങനെയുള്ള വലിയൊരു സൗഹൃദം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ മദ്രാസ് ഇപ്പോഴും അതെ. ഇപ്പൊ പിന്നെ ഞങ്ങള് ചോളമണ്ഡലത്തിലൊരു സ്ഥലമുണ്ട്, ഒരു വീടുണ്ട്. അപ്പൊ മദ്രാസ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സ്ഥലം. കോഴിക്കോടിനെക്കാട്ടിലും ബന്ധം എന്ന് പറയാൻ മനസ്സിലാ മദ്രാസിൽ ഇപ്പോഴും കൂട്ടത്. കോളേജില് മദ്രാസ് സ്കൂളില് ഗവൺമെന്റ് കോളേജ് ഓഫ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അല്ലേ, അത് അവിടെ പഠിച്ചത് എന്താണ്? ആദ്യം ശരിക്കും ഞാൻ അവിടെ എന്നെ ചേർത്തത് കൃഷ്ണ നമ്പൂതിരിയാണ്. അതെന്താ വെച്ചാൽ ആ കാലത്ത് ഈ ചിത്രം ഒരു പെയിന്റർ എന്നുള്ള ഇടയ്ക്ക് ഒരു സമ്പാദ്യത്തിന് വലിയ വഴിയുന്നില്ല. ഇന്നത്തെ മാതിരിയല്ല പെയിന്റിങ് അങ്ങനെ ബുക്കൊന്നുമില്ല. ഒരു പെയിന്റർ എന്നുള്ള നിലയ്ക്ക് ഒരു വലിയ സമ്പാദ്യത്തിന് വകയില്ലാത്തൊരു കാലമായിരുന്നു. അപ്പോ സ്വാഭാവികമായിട്ട് അപ്ലൈഡ് ആത്താ ഞാൻ ആദ്യം എടുത്ത്. അപ്ലൈഡ് ആത്താണെങ്കിൽ ആ കാലത്ത് കുറച്ച് കാശ് ഉണ്ടാക്കാം എന്നുള്ള ഇതിലാണ്. പക്ഷെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഈ കൃഷ്ണൻ നമ്പൂതിരിയുടെ ഇതും കൂടി ഉണ്ട്. അദ്ദേഹം അപ്ലൈഡ് ആത്തിന് ചേർത്തെങ്കിൽ ആ ടെസ്റ്റില് ഞാന് ഡബിൾ പ്രമോഷൻ കിട്ടി, പാസ്സായി. അപ്പൊ ആ ടെസ്റ്റിൽ എന്തൊക്കെയാ ടെസ്റ്റിലോ എന്തെങ്കിലും? ആദ്യത്തെ ഒരു 10 ദിവസത്തെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒരു ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീ ഉണ്ടായിരുന്നു. അമ്മയായിരുന്നു മോറലായിട്ട്. അവര് സ്കെച്ച്. അപ്പൊ ഞാൻ ഈ ഇത്തരത്തിലുള്ള സ്കെച്ച് കൃഷ്ണൻ നമ്പൂതിരി കാണിച്ചു തരാറുണ്ട്. അപ്പൊ എനിക്കത് അത്ര വലിയ ബുദ്ധിമുട്ടായി തോന്നിയില്ല. ഞാനത് വളരെ വേഗം ചെയ്തു. അതിൽ എനിക്ക് ഡബിൾ പ്രൊമോഷൻ കിട്ടി. അപ്പൊ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം കെ സി എസ് എന്നോട് പറഞ്ഞു പെയിന്റിങ്ങിന് ചേരാൻ പറഞ്ഞു. അത് 6 ഇയേഴ്സ് കോഴ്സാണ്. 6 ഇയേഴ്സ് കോഴ്സില് ഞാൻ ഒരു കൊല്ലേ പഠിച്ചുള്ളൂ, 4th ഇയർ അല്ല, അവസാനത്തെ ഇയർ കൊല്ലം മാത്രം. അപ്പൊ ആ ഒരു ഒരു കൊല്ലം കൊണ്ട് ഞാൻ 6 ഇയേഴ്സ് കോഴ്സിന്റെ ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ കിട്ടിയത്. അത് അതൊരു അങ്ങനെ സംഭവിച്ചു എന്നല്ലാണ്ട് വലിയൊരു ക്രെഡിറ്റ് ആയി ഞാൻ പറയല്ല. പക്ഷെ അതല്ല ഞാൻ ആലോചിക്കുന്നത്. അതല്ല അന്ന് ഇങ്ങനെ വിദ്യാർത്ഥികളുടെ കഴിവിന്റെ നിലവാരം അനുസരിച്ച് വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാകും. സന്താൻ രാജ്, ആന്റണി ദാസ്, അങ്ങനെ ഒരുപാട് നല്ല വലിയ വലിയ ആൾക്കാരുണ്ടായിരുന്നു. സന്താൻ രാജ് എന്നൊക്കെ പറഞ്ഞാല് വാസ്തവത്തിൽ ഭയങ്കര കായികന്റേതില് നേരിട്ട് പോർട്രേറ്റ് ഒക്കെ ചെയ്യുന്ന ആ ഒരു ഗോൾഡ് ആവലുണ്ടല്ലോ, അത് ആ ഒരു അത് വാസ്തവത്തിൽ ആ ഒരു തരം കോഴ്സ് ഞാൻ മദ്രാസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഡ്രോയിങ്ങിന് ഇത്ര അധികം പ്രാധാന്യം വേറെ എവിടെയില്ല. അത് വളരെ ശക്തമായിരുന്നു.